Paneer Selvam Tamilnadu Mukhyamantriyagum. ADMK Niyama Sabha Kakshi Yogamana Paneer Selvathine Pudhiya Mukhyamantriyayi Prakhyapichu Unda Thirumanam Kaikondathu. Paneer Selvam Nale Sathyaprathijna Cheyyum. Nilavil Paneer Selvam Dhanakarya Mantriyanu. Thalaivi Parayunnathinappuram Mattonnilla Ennathanu Paneer Selvathinu Ekkalathum Anukoolamayathu. 2001-il Samana Sahajaryathil Mukhyamantriyaya Anubhavavum Selvathinundu. Peril Mukhyamantri Paneer Selvam Ayalum Pinseetil Bharanam Niyanthrikkuka Jailil Thanneyayirikkum. Ee Vishayamanu News and Views Parishodhikkunnathu. Nammodoppam Dillil Ninnum Mudhirna Madhyama Pravarthakan PV Thomas Cherunnu. Oppam Thiruvananthapuram Studioyil Ninnum Madhyama Pravarthakan PM Manoj. Oppam Dr. Stanley Hindu Assistant Editor കൂടി ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ മറ്റ് അതിഥികളെയും കൂടി പ്രതീക്ഷിക്കുന്നു. ആദ്യം പി വി തോമസിലേക്ക് പോകുന്നു. ശ്രീ പി വി തോമസ, നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളൊക്കെ തന്നെ പനീർ ശെൽവത്തിലേക്ക് തന്നെയായിരുന്നു എല്ലാവരും ലക്ഷ്യം വെച്ചത്. അത്തരമൊരു തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നു. 2001-ലെ ആ ഒരു തെളിയിച്ച വിശ്വാസ്യത അതുതന്നെയാണോ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും സങ്കീർണ ഘട്ടത്തിലും ജയലളിതയെ പോലെ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നയിക്കാൻ പറ്റിയ തനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാം എന്ന തലത്തിലൊക്കെ തന്നെ വിശ്വാസ്യത തെളിയിക്കാൻ പറ്റിയ ആളാണ് എന്ന തലത്തിലൊക്കെയാണോ പനീർശെൽവത്തിൻ്റെ പേര് ഇപ്പോഴും ഈ ഘട്ടത്തിലും ഉയർന്നു വന്നത്? അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? പനീർശെൽവം 2001-ല് തൊട്ട് 2002 വരെ ജയലളിതയുടെ ഒരു ഡമ്മി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കസ്റ്റഡിയിൽ ഇരിക്കാതെ തന്നെയാണ് ഭരിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ അത്രമാത്രം ലോയൽറ്റി ആയിരുന്നു, എനിക്കിതിനൊന്നും അർഹതയില്ല എന്ന രീതിയിൽ. അതൊക്കെ ജയലളിതയെ തീർച്ചയായിട്ടും ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ജയലളിത പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുക. ഹാർഡ് കോർ ലോയലിസ്റ്റാണ് പനീർശെൽവം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടൊരു സാധ്യത ഉണ്ടായിരുന്നു. മറ്റു പലരുടെ പേരും നമ്മൾ കേട്ടു, ഒരു മലയാളിയുടെ കാര്യം എല്ലാം കേട്ടു. അപ്പോഴത്തെ എനിക്കറിയാൻ വരുന്നു ആകാൻ പോകുന്നില്ല, കാരണം ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം ലോ പ്രൊഫൈലാണ്, പക്ഷേ 2 വർഷത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ളൊരു പ്രധാന ഒരു മുഖ്യമന്ത്രിക്ക് ഇതെന്തെങ്കിലും നടക്കാൻ പറ്റും എന്നുള്ള കാര്യം ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ജയലളിതയ്ക്ക് അതൊന്നും പ്രശ്നമില്ല, ജയലളിതയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ജയലളിതയ്ക്ക് തന്നെ ഇത് നയിക്കാൻ പറ്റും, ജയിലിൽ നിന്നായാലും കർണാടകത്തിൽ ജയിലിൽ നിന്നായാലും നടത്താമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ നമുക്ക് ചോദിക്കുന്ന ചോദ്യം, പനീർശെൽവത്തിന് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം വലിയൊരു ചോദ്യമാണ്. അത് എനിക്കും സംശയമുണ്ട്. ഇദ്ദേഹം കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം എങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോകും? ഇദ്ദേഹം വളരെ സേലത്തു നിന്ന് വരുന്നൊരു എം എൽ എയാണ്. 4 വർഷം ഇദ്ദേഹം എം എൽ എ ആയിരുന്നു, 4 പ്രാവശ്യം എം എൽ എ ആയിരുന്നു, എല്ലാം നമുക്കറിയാം. എങ്കിൽ പോലും ഇദ്ദേഹം വരുന്നൊരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അതും നമുക്കറിയാം. ഇദ്ദേഹം ഒരു ഗ്രാജുവേറ്റ് ആണ്, ഇതൊക്കെ എല്ലാ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് എത്രമാത്രം ജനങ്ങളെ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷേ ജയലളിതയ്ക്ക് തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇദ്ദേഹം അവിടെ ഇരുന്നാൽ മാത്രം മതി ജയലളിതയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യമാണ് തെളിയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. ഈ ദ്രാവിഡ രാഷ്ട്രീയം ഒരു പക്ഷേ ബി ജെ പി നോക്കിയിരിക്കുകയാണ്, കോൺഗ്രസ് നോക്കിയിരിക്കുകയാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ബി ജെ പിക്കാണ് അവിടെ അതിലേക്ക് തോമസ്. ശ്രീ പി എം മനോജ്, ജയലളിതയ്ക്ക് വിശ്വാസം ഏറെയുണ്ട്, പക്ഷേ 2001-ലെ സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? 2001-ൽ പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ജയലളിത അന്ന് സഭയിലായിരുന്നു, ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല, ഒക്കെ നമ്മൾ മനസ്സിലാക്കി ചേർത്ത് വായിച്ചാൽ നേരത്തെ പി വി തോമസ് അടക്കം ഉയർത്തുന്ന ഒരു സംശയമുണ്ട്. ഏത് രീതിയിലായിരിക്കും സാഹചര്യങ്ങൾ പോകുന്നത്? ഒരു പാരലായി പവർ ഉപയോഗിക്കുമോ എന്ന തരത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ക്യാപ്പബിൾ ആണ് ഒക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ രണ്ട് മാറിയ സാഹചര്യങ്ങളെയും സസൂക്ഷ്മം വിലയിരുത്തുമ്പോൾ. തമിഴ്നാട് രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് വികാരത്തിൻ്റെ രാഷ്ട്രീയം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ജയലളിത അഴിമതി കേസിൽ ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭീമമായ അഴിമതി കേസിൽ തെളിയിക്കപ്പെട്ട് ശിക്ഷിച്ചക്കപ്പെട്ടപ്പോൾ ജയലളിതയ്ക്ക് വേണ്ടി 100 കണക്കിന് സ്ത്രീകൾ തെരുവിൽ വന്ന് വിലപിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും റോഡ് തടസ്സപ്പെടുത്തുന്നതും സംസ്ഥാനത്താകെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നാം കണ്ടു. നേരത്തെ എം ജി രാമചന്ദ്രൻ്റെ MGR ശവസംസ്കാര ചടങ്ങിൽ ജയലളിതയെ പുറത്താക്കിയപ്പോൾ അവർക്കുണ്ടായ സഹതാപം,
അവർക്ക് നേരെ ഉണ്ടായ സഹതാപം, അതാണ് പിന്നീട് ജയലളിതയുടെ മൂലധനമായി മാറിയത്. യെസ്. പിന്നീട് കരുണാനിധിയെ ജയലളിത ഗവൺമെൻറ്, ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കരുണാനിധിയെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടച്ചപ്പോൾ കരുണാനിധിക്ക് അനുകൂലമായും അതുപോലത്തെ ഒരു സഹതാപ തരംഗമുണ്ടായി. അവിടെ ആ ഒരു ജനതയുടെ ആ ഒരു മാറ്റം തീർച്ചയായും ഇപ്പോഴ് ജയലളിത അവിടെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലാണ്. അത് നമ്മൾ അസ്വാഭാവികത പലതും ഉണ്ട് ഈ ശിക്ഷയിൽ. അഴിമതിക്കെതിരായ സമരം, ആ സമരം ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ആവേശപ്പെടുത്തുന്നതും അവർക്ക് ഊർജ്ജം നൽകുന്നതുമായ ഒരു വിധിയാണ് ബാംഗ്ലൂർ പ്രത്യേക കോടതിയിൽ നിന്നുണ്ടായതെങ്കിൽ പോലും ജയലളിതയ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷം നൽകാൻ അവരുടെ അനുയായികളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും ഒരു കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് മടിവേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ അഴിമതി കേസിൽ, ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരായി വന്ന അഴിമതി ആരോപണങ്ങൾ നമ്മൾ കണ്ടു. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന അഴിമതി ആരോപണങ്ങളുടെ പരമ്പര നാം കാണുന്നു. അതെ. ജയലളിത ഒരു തവണ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 10 തവണ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് ഉമ്മൻചാണ്ടി എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അത്തരമൊരവസ്ഥയിൽ ജയലളിതയെ അസ്വാഭാവികമായി എന്ന് പറയുമ്പോൾ പത്രങ്ങളിൽ വന്ന ചില വാർത്തകളുണ്ട്. അത് ഒന്ന്, ദസറ അവധിക്ക് തൊട്ട് മുമ്പ്, അതായത് പിന്നീട് ജയലളിതയ്ക്ക് ഒരു കാരണവശാലും കുറച്ച് ദിവസത്തേക്കെങ്കിലും ജാമ്യത്തിന് പോകാൻ പറ്റാത്ത രീതിയിലാണ് ശിക്ഷിച്ചത്. ഇങ്ങനെ ഒരുപാട് അസ്വാഭാവികതകൾ ഇതിൽ കാണുന്നുണ്ട്. ഈ അസ്വാഭാവികതകൾ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ, ദ്രാവിഡ രാഷ്ട്രീയമാണ്, ഈ പറഞ്ഞതുപോലെ ആവേശത്തിൻ്റെ രാഷ്ട്രീയമാണ്, വികാരത്തിൻ്റെ രാഷ്ട്രീയമാണ്, അത്തരം ഘടകങ്ങൾ ജയലളിതയ്ക്ക് അനുകൂലമാവുകയും അതുവഴി കുറച്ചു കാലത്തേക്കെങ്കിലും, എല്ലാ കാലത്തേക്കെങ്കിലും എന്ന് പറയുന്നില്ല, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് കുറച്ച് കാലത്തേക്കെങ്കിലും ജയലളിതയ്ക്ക് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ പര്യാപ്തമായ രാഷ്ട്രീയ സാമൂഹിക ഘടകങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിലുണ്ട്. നമുക്ക് സ്റ്റാൻലി, ഡോക്ടർ സ്റ്റാൻലി, ഹിന്ദു അസിസ്റ്റൻ്റ് എഡിറ്റർ, സ്റ്റാൻലി, അങ്ങനെയാണോ കാര്യങ്ങൾ? കാരണം 96 നമ്മൾ കണ്ടു ആ ഒരു വികാരം, പതനത്തെ അതിനുശേഷം അത് ഏതൊക്കെ രീതിയിൽ അനുകൂല ഘടകങ്ങളാക്കി ജയലളിത മാറ്റി. പിന്നീട് അതിനുശേഷം ഉണ്ടായ വർഷങ്ങളിലൊക്കെ നിയമപരമായ തലത്തിലൊക്കെ തന്നെ നേരിടേണ്ടി വന്ന പതനങ്ങൾ, രാഷ്ട്രീയ തലത്തിലൊക്കെ അതിൽ നിന്നും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ജയലളിത ഇക്കാര്യങ്ങളെയൊക്കെ നേരിട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അതൊരു അനുകൂല ഘടകമാക്കാൻ ADMK കഴിയുമോ? സാഹചര്യം നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ADMK സാധ്യതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലൂടെ നമുക്ക് ഇതിനെ കാണാം. ഒന്ന്, സ്വാഭാവികമായിട്ടും ഇപ്പോ മനോജേണനും ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പൊ ഇവിടെ സംസാരിച്ചതുപോലെ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വികാരത്തിന്റെയും ആവേശത്തിന്റെയും ഒക്കെ രാഷ്ട്രീയമാണ്. ഈ രക്തസാക്ഷി രാഷ്ട്രീയം ഇവര് മുൻപും രണ്ട് പാർട്ടികളും DMK ആയാലും ADMK ആയാലും മുമ്പ് കളിച്ചിട്ടുള്ള ഒരു ഇതാണ്. 2001 തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ജയലളിതയ്ക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിലവിലിരിക്കുമ്പോൾ, ജയലളിതയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ ADMK അത് ജയലളിതയെ വീണ്ടും ഒരു വ്യക്തിമായി അവതരിപ്പിച്ച് ക്യാമ്പയിൻ ചെയ്തിട്ടാണ് അന്ന് ADMK അധികാരത്തിൽ വരികയും പിന്നെ ഫാത്തിമ ബീവിയുടെ വിവാദമായിട്ടുള്ള തീരുമാനത്തെ തുടർന്ന് ജയലളിത മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും പിന്നീട് സുപ്രീംകോടതി വിധിയെ തുടർന്നാണ് അവർക്ക് രാജിവെക്കേണ്ടി വരുന്നതും പനീർശെൽവം മുഖ്യമന്ത്രിയാവും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് അപ്പൊ അത്തരത്തിലുള്ള ഒരു എൻഗേജ്മെന്റ്, അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ജയലളിതയ്ക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ജയലളിതയ്ക്ക് ഇപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ ജയലളിതയ്ക്ക് ജാമ്യം കിട്ടുകയാണ്, അവർ ജാമ്യം കിട്ടി അവർ തമിഴ്നാട്ടിലേക്ക് വരുന്നു, അവർക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല, പക്ഷെ പനീർശെൽവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പിൻസീറ്റ് ഡ്രൈവിങ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ വിധിയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ജയലളിതയുടെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് ഒന്നാമത്തെ സാധ്യത. പക്ഷെ രണ്ടാമത്തെ പോസിബിലിറ്റി അല്ലെങ്കിൽ രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, ജയലളിതയുടെ കേസ് നടക്കുന്നത് കർണാടകയിലാണ്, ബാംഗ്ലൂർ സ്പെഷ്യൽ കോടതിയിലാണ്. ജയലളിത ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ജയലളിത ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും കർണാടകയിലെ ജയിലിലാണ്. അപ്പൊ ജയലളിതയ്ക്ക് ബെയിൽ കിട്ടുമോ എന്ന് ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ബെയിലിൽ അവർക്ക് മൂവ് ചെയ്യാം, പക്ഷെ നമുക്ക് അതറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. സുപ്രീംകോടതിയുടെ കർശനമായിട്ടുള്ള വിധിയാണ് ഇതിനു മുൻപ് വന്നിട്ടുള്ള വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ. ഒപ്പം തന്നെ സ്റ്റാൻലി ഒരു കാര്യം കൂടി, കാരണം കഴിഞ്ഞ 2001 അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം, കാരണം അമിതമായ ഭക്തിയാണ് ജയലളിതയോട് എന്തായാലും പനീർശെൽവത്തിനുള്ളത്, ആ ഘട്ടത്തിൽ ചേംബറിൽ പോലും മുഖ്യമന്ത്രിയുടെ ചേംബർ ആയിട്ട് കൂടി താൽക്കാലികമായി പോയിട്ട് കൂടി ഭക്തി മൂത്ത് ചേംബറിൽ പോലും അദ്ദേഹം കയറിയിരുന്നില്ല. അത്രമാത്രം അദ്ദേഹം വിശ്വസിച്ചു, ആ ഒരു
വിശ്വാസ്യം ഇന്ന് വിശ്വാസ്യത ഇന്ന് അത് തെളിയിക്കപ്പെടുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ഒരു പനീർശെൽവമായിരിക്കുമോ നമ്മൾ തുടർന്നും കാണുക പല കുറി. കാരണം അന്നത്തെ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു വ്യതിചലിച്ച് പോകാനുള്ള സാധ്യതയുണ്ടോ? ഒരു പാരലായിട്ടുള്ള ഒരു പവർ, കാരണം നമ്മൾ നേരത്തെ പല ചരിത്രം നമ്മൾ മുന്നിലുണ്ട്. കാൻഷ്രാം റാണ, മായാവതി ആ ഉദാഹരണം നമുക്കെടുക്കാം. ഒട്ടേറെ ഇത്തരത്തിൽ അവസരം നൽകിയിട്ടുള്ളവരൊക്കെ തന്നെ തലപ്പത്ത് കൂടി പോയ ചരിത്രങ്ങളുണ്ട്. ഈ ഇവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതിനെ വിലയിരുത്തിയാൽ സ്ട്രക്ചർ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ADMK ഒരു സിംഗുലാർ പവർ സെന്റർ ആണ് ജയലളിത. അവിടെ ഒരു നമ്പർ 2 നമ്പർ 3 ഒന്നുമില്ല. ADMK അങ്ങനെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇല്ല. അത് ADMK മാത്രം പ്രശ്നമല്ല, അതിപ്പം മമതാ ബാനർജിയുടെ പാർട്ടിയിലും മായാവതിയുടെ പാർട്ടിയിലും ഇത്തരത്തിലുള്ള ഈ പേഴ്സണാലിറ്റി സെൻട്രിക് പാർട്ടിയുടെ ഒക്കെ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ ജയലളിത മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് പവർ സെന്റർ അല്ലെങ്കിൽ ഒരു പാരലൽ പവർ സെന്റർ ഇത് രണ്ടും ഉണ്ടായി വരാനുള്ള സാധ്യത തൽക്കാലത്തേക്കെങ്കിലും വളരെ കുറവാണ്. കാരണം ADMK ഉള്ളിൽ അതിനുള്ള സ്പേസ് ഇല്ല. മാത്രമല്ല ADMK പ്രധാനപ്പെട്ട വെല്ലുവിളി എനിക്ക് തോന്നുന്നത് ഇനി ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, തമിഴ്നാട് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീമുകളെല്ലാം ജയലളിതയുടെ പേരിലാണ്. ഇപ്പോ അമ്മ മെഡിക്സ്, അമ്മയുടെ പേരിലുള്ള ഭക്ഷണശാലകള്, അങ്ങനെ ഒരുപാട്. ഇപ്പൊ അമ്മയുടെ പേരില് സിമന്റ് പോലും വിൽക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പൊ ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ജയലളിത ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ജയലളിതയുടെ പേരിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പനീർശെൽവം ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ നേരത്തെ മനോജോടെ സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ സഹതാപത രംഗത്തെ മുതലെടുക്കാനും കൂടി വേണ്ടി, അല്ലെങ്കിൽ ജയലളിതയുടെ ഇപ്പോഴത്തെ രക്തസാക്ഷി പരിവേഷത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് ഗവൺമെന്റിന്റെ പല പദ്ധതികളും ചിലപ്പോൾ ജയലളിതയുടെ പേരിലാകും വരാൻ പോകുന്നത്. അപ്പൊ ഈ ജയലളിതയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് തമിഴ്നാട്ടിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം അല്ലാതെയുള്ള ഒരു സ്പേസ് ADMK ഉള്ളിലില്ല.